സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സ്വദേശിവൽക്കരണം. 3 മാസത്തിനകം 61,500 വിദേശികൾ സൗദി വിടും. ഹുജൈറ തുറമുഖത്ത് 1,000,000,000 ദിർഹത്തിന്റെ വികസന പദ്ധതി. ആഭ്യന്തര ഭക്ഷ്യ ഉൽപാദനം നിർണായക ചുവടുവെപ്പുമായി അൽറയാൻ പൗൾട്രി കമ്പനി. ലാസ് വെഗാസ് വെടിവെപ്പ് മരണസംഖ്യ 59. ചരിത്രത്തിലാദ്യമായി ബ്രിട്ടീഷ് സുപ്രീം കോടതിക്ക് വനിതാ പ്രസിഡന്റ്. വാർത്തകൾ വിശദമായി. സൗദി തൊഴിൽ മന്ത്രാലയം നടപ്പാക്കി വരുന്ന ഊർജിത സ്വദേശിവൽക്കരണവും തൊഴിൽ സാമ്പത്തിക മേഖലയിലെ പ്രതിസന്ധിയും കാരണമടുത്ത 3 മാസത്തിനകം 61,500 വിദേശികൾ രാജ്യം വിടുമെന്ന സാമ്പത്തിക മാധ്യമങ്ങൾ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കി. സ്വദേശികൾക്കിടയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നിരുന്ന 11% തൊഴിലില്ലായ്മ 12.8% വർദ്ധിച്ചിട്ടുണ്ട്. 2017 ആദ്യത്തിൽ ഇത് 12.7% സൗദിവൽക്കരണം ശക്തമായി നടക്കുമ്പോഴും സ്വദേശികൾക്കിടയിലെ തൊഴിലില്ലായ്മ വർദ്ധിക്കുകയാണ്. നടപ്പുവർഷം 2ാം പാദത്തിൽ മാത്രം 13,400 സ്വദേശികൾ പുതുതായി തൊഴിലന്വേഷകരുമായി വന്നിട്ടുണ്ടെന്ന് ജനറൽ അതോറിറ്റി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട കണക്കിൽ പറയുന്നു. വിവിധ കാരണങ്ങളാൽ തൊഴിൽ നഷ്ടപ്പെട്ടവരിൽ വിദേശികളാണ് കൂടുതൽ. 2017 തുടക്കത്തിൽ സൗദിയിൽ 10.85 ദശലക്ഷം വിദേശ ജോലിക്കാരുണ്ടായിരുന്നത് 2ാം പാദത്തിലേക്ക് കടന്നപ്പോൾ 10.79 ദശലക്ഷമായി കുറഞ്ഞിട്ടുണ്ട്. സ്വദേശികളായ തൊഴിലന്വേഷകരിൽ ഈ കാലയളവിൽ വൻ വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. 2016 അവസാനത്തിൽ 9,06,550 തൊഴിലന്വേഷകർ ഉണ്ടായിട്ടുണ്ടെന്ന് 2017 2ാം പാദത്തിൽ 10,85,000 വർദ്ധിച്ചിട്ടുണ്ട്. സ്വദേശി തൊഴിലന്വേഷകരിൽ ഭൂരിപക്ഷവും 25-നും 29-നും ഇടയ്ക്ക് പ്രായമുള്ളവരാണ്. ഇതിൽ 50% ബിരുദധാരികളാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. വികസന പദ്ധതി നടപ്പാക്കുന്നു. അടിസ്ഥാന സൗകര്യങ്ങളും മറ്റും വികസിപ്പിക്കുന്നതിനായി 3 മാസം മുൻപാണ് അബുദാബി സർക്കാരിന്റെ അധീനതയിലുള്ള അബുദാബി തുറമുഖ കമ്പനിയുമായി 35 വർഷത്തെ കരാറിൽ ഒപ്പുവെച്ചത്. അബുദാബി തുറമുഖങ്ങളുടെ ഉടമസ്ഥതയിലുള്ള പുതിയ ഓപ്പറേഷൻ വിഭാഗം തുറമുഖത്തെ യാത്രാചരക്ക് കപ്പലുകളുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്യും. കരാർ പ്രകാരം വലിയ കപ്പലുകൾ കടുക്കാൻ വിധത്തിൽ ബർത്തുകളുടെ ആഴം 16 മീറ്ററോളം വർദ്ധിപ്പിക്കുകയും കൂടുതൽ കപ്പലുകൾക്ക് നങ്കൂരമിടാൻ സൗകര്യത്തിൽ യാർഡിന്റെ വിസ്തീർണം 3,00,000 ചതുരശ്ര മീറ്ററായി വർദ്ധിപ്പിക്കുകയും ചെയ്യും. കൂടാതെ നൂതനമായ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് തുറമുഖ പ്രവർത്തനങ്ങൾ നവീകരിക്കും. അടുത്ത വർഷം ആദ്യത്തോടുകൂടി വികസന പ്രവർത്തനം ആരംഭിക്കും. നിലവിലെ തുറമുഖത്തിന്റെ പ്രവർത്തനത്തിന് തടസ്സം വരാത്ത രീതിയിലായിരിക്കും നവീകരണം ആരംഭിക്കുക. 4 വർഷത്തിലധികം ആദ്യഘട്ട പ്രവർത്തനം തുടങ്ങാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2030 7,00,000 ടൺ കാർഗോ സ്വീകരിക്കാനുള്ള ശേഷി തുറമുഖത്തിനുണ്ടാകും. കിഴക്കൻ തീരത്തുള്ള ഏക ബഹുരാഷ്ട്ര തുറമുഖമായ ഫുജൈറയ്ക്ക് UAE അതുല്യ സ്ഥാനമാണ് ഉള്ളത്. ഹോർമുസ് കടലിടുക്കിനോട് ചേർന്ന 90 കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന വളരെ തന്ത്രപ്രധാനമായ തീരമാണിവിടം. ഈ പ്രത്യേകത ഫുജൈറയെ UAE പ്രധാന എണ്ണ സംഭരണ കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട്. അബുദാബി ഹബ്ഷാനിൽ നിന്ന് ഫുജൈറയിലേക്ക് എണ്ണ എത്തിക്കാൻ 360 കിലോമീറ്റർ നീളവും 48-ഇഞ്ച് വ്യാസവുമുള്ള പൈപ്പ് ലൈൻ സ്ഥാപിച്ചത് 2012. തുടർന്ന് എണ്ണ സംഭരണ മേഖലയിൽ നിരവധി കമ്പനികളാണ് ഇവിടെ നിക്ഷേപം ഇറക്കിയത്. തുടക്കത്തിൽ 5 ദശലക്ഷം ക്യൂബിക് മീറ്റർ സംഭരണ ശേഷി ഉണ്ടായിരുന്നത് ഇപ്പോൾ ഏകദേശം 10 ദശലക്ഷം ക്യൂബിക് മീറ്ററായി ഉയർന്നിട്ടുണ്ട്. 2020 14 ദശലക്ഷം ക്യൂബിക് മീറ്ററായി സംഭരണ ശേഷി കൈവരിക്കുമെന്ന് കണക്കാക്കുന്നു. വലിയ എണ്ണവാഹക കപ്പലുകൾക്ക് തീരവുമായി എടുക്കാൻ സൗകര്യത്തിനുള്ള സൂപ്പർ ടാങ്കർ ജെട്ടി ഫുജൈറ ഭരണാധികാരി ഷെയ്ഖ് അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഷർഖി കഴിഞ്ഞ വർഷം രാഷ്ട്രത്തിന് സമർപ്പിച്ചിരുന്നു. രാജ്യത്തെ പൗൾട്രി ഉൽപാദനത്തിൽ പുതിയ ചുവടുവെപ്പുമായി ദാർ അൽ റയാൻ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി രംഗത്ത്. രാജ്യത്തെ പൗൾട്രി മേഖലയിൽ വിപ്ലവകരമായ ഉൽപാദനം മുന്നിൽ കണ്ടുകൊണ്ടാണ് അൽ റയാൻ പൗൾട്രി കമ്പനി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 1,600 കോടി റിയാൽ മുതൽപ്പുടക്കിൽ രാജ്യത്തെ ഏറ്റവും വലിയ പൗൾട്രി ഫാമാണ് ദാർ അൽ റയാൻ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയുടെ സഹോദര സ്ഥാപനമായ അൽ റയാൻ പൗൾട്രി മുന്നോട്ട് വെക്കുന്നത്. വിഷൻ 2030 ഭാഗമായുള്ള രാജ്യത്തെ ഭക്ഷ്യസുരക്ഷാ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ നൽകുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്ന് അൽ റയാൻ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ചെയർമാൻ ഷെയ്ഖ് സുഹൈം ബിൻ ഖാലിദ് അൽ താനി പറഞ്ഞു. ഭാവിയിൽ രാജ്യത്തിന്റെ സ്വത്തായി അൽ റയാൻ പൗൾട്രി മാറും. ഖത്തറിലും മേഖലയിലും മികച്ച പൗൾട്രി കമ്പനിയാകുമെന്നും അദ്ദേഹം ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ വർഷത്തിൽ 70,000 ടൺ ബ്രോയിലർ മാംസവും 25 കോടി മുട്ടയും ഉൽപ്പാദിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും
ഭാവിയിലെ ഭക്ഷ്യവിപണിയിലെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഇതിനാ സമ്മതിക്കുമെന്നും ചൂണ്ടിക്കാട്ടി. 1.5 ചതുരശ്ര മീറ്ററിലാണ് അൾറയാൻ പൗൾട്രി ഫാമുകൾ നിർമ്മിക്കുന്നത്. രാജ്യത്തെ ഭക്ഷ്യസുരക്ഷയെ ശക്തിപ്പെടുത്തുന്ന തരത്തിലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ അടങ്ങിയ മെഷീനറി സംവിധാനം ഇവിടെ ഒരുക്കുമെന്ന് കമ്പനി വൈസ് ചെയർമാൻ ഷെയ്ഖ് ഖലീഫ ബിൻ മുഹമ്മദ് അൽ താനി വ്യക്തമാക്കി. വെറുമൊരു കോഴി ഫാം നടത്തുക എന്നതിലുപരി രാജ്യത്തെ സംസ്കാരത്തിനും ഭക്ഷ്യസുരക്ഷയുടെ കെട്ടുറപ്പിനും ഉതകുന്നതാണ് പുതിയ ഫാം സങ്കല്പമെന്ന് പ്രോജക്ട് ഡയറക്ടർ മുഹമ്മദ് ഹസൻ അൽ അലി അറിയിച്ചു. ഹോട്ടലിൽ സംഗീത പരിപാടിക്കിടെ ഉണ്ടായ വെടിപ്പിൽ മരണസംഖ്യ 59 ആയി. 527 പേർക്ക് പരിക്കേറ്റു. മരിച്ചവരിൽ 2 പോലീസുകാരും ഉൾപ്പെടും. ലാസ് വെഗാസിലെ മാൻഡലേ ബേ ഹോട്ടലിലെ സംഗീത പരിപാടിക്കിടെയാണ് വെടിവെപ്പുണ്ടായത്. ഹോട്ടലിലെ 32-ാം നിലയിൽ നിന്നാണ് വെടിവെച്ചത്. 64 വയസ്സുള്ള സ്റ്റീഫൻ പെഡോക്ക് എന്നയാളാണ് വെടിവെപ്പ് നടത്തിയത്. ഇയാളെ സുരക്ഷാ സേന വെടിവെച്ചു കൊന്നു. അക്രമിക്കൊപ്പം എത്തിയതെന്ന് കരുതുന്ന മരിയോ ഡാൻലെ എന്ന യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുത്തിട്ടുണ്ട്. അമേരിക്കയിൽ സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ വെടിവെപ്പാണിത്. സംഭവത്തെ തുടർന്ന് ലാസ് വെഗാസിൽ സുരക്ഷ ശക്തമാക്കി. സംഭവ സ്ഥലത്തിന് സമീപമുള്ള മക്കാരൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. ആക്രമണം നടന്ന ഹോട്ടലിൽ നിന്ന് ആളുകളെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒഴിപ്പിച്ചു. സമീപത്തുള്ള മറ്റു ഹോട്ടലുകളും അടച്ചിട്ടു. ഇവിടെ താമസിക്കുന്ന ആളുകളും വിമാനത്താവളങ്ങളിലുള്ളവരും പുറത്തിറങ്ങിയിട്ടില്ല. ചരിത്രത്തിനാദ്യമായി ബ്രിട്ടീഷ് സുപ്രീം കോടതിയുടെ പ്രസിഡന്റായി ഒരു വനിത ചുമതലയേറ്റു. ബ്രിട്ടനിലെ ഏറ്റവും മുതിർന്ന ജഡ്ജിയായ ബ്രെൻഡെ ഹേലാണ് സത്യവാചകം ചൊല്ലി അധികാരമേറ്റത്. ഡേവിഡ് നീബർഗിന്റെ പിൻഗാമിയാണ് ഹേൽ. സർക്കാരും എലിസബത്ത് രാജ്ഞിയും നിയമനത്തിന് നേരത്തെ അംഗീകാരം നൽകിയിരുന്നു. 1945 യോർക്ക്ഷയറിൽ ജനിച്ച ഹേൽ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഉന്നത പഠനം പൂർത്തിയാക്കിയ ശേഷം മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ അധ്യാപികയായി സേവനമനുഷ്ഠിച്ചു. 1984 ലോ കമ്മീഷനിൽ അംഗമായ ഹെൽ 5 വർഷം കഴിഞ്ഞ ഹൈക്കോടതി ജഡ്ജിയായി. 1999 ലോ കോർട്ട് ഓഫ് അപ്പീലിലെത്തിയ ഹെൽ പിന്നീട് ലോ ലോഡായി. 2013 ജൂണിൽ സുപ്രീം കോടതിയുടെ ഡെപ്യൂട്ടി പ്രസിഡന്റ് പദവിയിലും എത്തിയിരുന്നു.